ഹുവിയത്ത് മൂപ്പര് പറഞ്ഞത് കൊണ്ട് ഞാൻ വിശദീകരിച്ചു. അപ്പൊ അത് പറയാൻ പാടില്ലാത്ത രൂപത്തിലാണ് മൂപ്പര് സംസാരം. ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതി, നിങ്ങൾ പറഞ്ഞതാണ് ഹാലിക്കുൽ മുറ ഹാലിക്കുൽ മുദബ്ബിറിനെ സംബന്ധിച്ചും റൂബിയത്തിനെ സംബന്ധിച്ചൊക്കെ നിങ്ങൾ സംസാരിച്ചത് കൊണ്ടാണ് ഞാനത് വിശദമായി പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്കത് ബോധ്യപ്പെട്ടു. ഇപ്പൊ അത് അതിനെ സംബന്ധിച്ച് മിണ്ടുന്നില്ല. പിന്നെ ഒരു ആയത്തിറങ്ങിയത് ഒരു കാരണത്താലാണ് ഒരു വിഭാഗത്തിലാണെങ്കിൽ അവർക്ക് മാത്രമാണ് ആ ഖുർആന്റെ ആയത്ത് ബാധിക്കുകയുള്ളൂ എന്നാര് പറഞ്ഞു? ആര് പറഞ്ഞു അങ്ങനെ? അതിന്റെ ഉദ്ദേശം അത് എല്ലാവർക്കും ബാധകമാണെന്നല്ലേ നീരിന്റെ നിയമം? ഇവിടെ എന്താ പറയുന്നത്? അവരങ്ങനെ ചെയ്യേണ്ടതായിരുന്നു, അത് ചെയ്യാത്തത് നിഫാഖിന്റെ അടയാളമാണെന്നാ പറഞ്ഞത്. ചെയ്യണം, ചെയ്യാത്തത് നിഫാഖിന്റെ അടയാളമാണെന്നാണ് ഖുർആൻ മറ്റൊരായത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇദാ ഖീല ലഹും തആലൂ, അവരോട് പറയപ്പെട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് വരണം, എന്നിട്ട് നബി തങ്ങൾ ാണ് മുനിഫാക്കിന്റെ അടയാളം. അതാണ് ഇപ്പോ മുജാഹിദീങ്ങൾ പറയരുത് അങ്ങനെ ചെയ്യരുത്, അതാണ് മുജാഹിദീങ്ങൾ പറയുന്നത്. മുനാഫിക്കീങ്ങളുടെ സ്വഭാവം അവരങ്ങനെ ചെയ്യേണ്ടതായിരുന്നു. ഇവിടെ മറ്റൊരായത്തിൽ പറയുന്നത് ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ തന്നെ റസൂലുള്ളാഹി തങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടട്ടെ എന്ന് പറഞ്ഞാൽ അത് അവര് സ്വീകരിക്കുകയില്ല, അവര് തലകുലിച്ച് പോകുമെന്ന് ഖുർആൻ പറയുന്നു. അതാണ് ഇതിലേക്കാണ് നിങ്ങൾ വിളിക്കുന്നത്. എന്നാൽ ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് അതിന്റെ സബബുൽ നുസൂൽ എന്താണെങ്കിലും ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതാണ്, യുർഷിദു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളെ ആഗമാനം പഠിപ്പിക്കുകയാകുന്നു, മുഅ്മിനീങ്ങളിൽ നിന്നുള്ള ദോഷികളായ ആളുകളെ പഠിപ്പിക്കുകയാണ്. എന്തെന്ന്? അവരിൽ നിന്ന് തെറ്റ് സംഭവിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരണമെന്നും റസൂലുള്ളാഹി അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടണമെന്നും റസൂലുള്ള അവരും പൊറുക്കലിനെ തേടണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ് അൽ മുദ്നിബീന എന്ന് ബഹുമാനപ്പെട്ട തഫ്സീർ ഇബ്നു കസീർ പറഞ്ഞത് നിങ്ങൾ തള്ളിയോ? ബഹുമാനപ്പെട്ട തഫ്സീർ ഇബ്നു കസീർ നിങ്ങൾക്ക് പറ്റാതെയായോ? തഫ്സീർ ഇബ്നു കസീർ മുനാഫിക്കായിരുന്നോ? ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തങ്ങൾ നിഫാഖാണോ ഈ പറഞ്ഞത്? എന്ത് തോന്നിയാ നിങ്ങൾ ഈ പറയുന്നത്? ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തങ്ങൾ പറഞ്ഞത് നിഫാഖോ? ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ പിന്നെ മറ്റൊരു കാര്യം എനിക്ക് ഉണർത്താനുള്ള, നേരത്തെ നിങ്ങൾ പറഞ്ഞു ആസിഫ് ഇബ്നു ബർഖിയ എന്ന് പറഞ്ഞ ആളാണ് ചെയ്തത് ആളല്ല ചെയ്തത് എന്ന റാദിയുടെ ഇബാറത്തിന് റാദിയുടെ തഫ്സീറിനെ നിങ്ങൾ വല്ലാതെ പ്രാമുഖ്യം നൽകി. നിങ്ങളെ ഇത് അൽ വിലായത്തു വൽ ഖിറാമ തന്നെ നിങ്ങളുടെ പുസ്തകത്തിലുണ്ടല്ലോ, പല തഫ്സീറുകളും ഇവിടെയുണ്ട്. ആ കൂട്ടത്തിൽ ആസിഫ് ഇബ്നു ബർഖിയയാണ് എന്ന അഭിപ്രായമാണ് പ്രബലമായിട്ടുള്ളത് എന്ന് നിങ്ങൾ എഴുതിയ പുസ്തകത്തിൽ ണ്ടല്ലോ. എന്തേ അത് ഒഴിവാക്കുന്നു? എന്തേ അത് നിങ്ങൾ തള്ളുന്നു? ആവശ്യത്തിനനുസരിച്ച് തോന്നിയത് പറയല്ലേ. പിന്നെ ഇപ്പൊ ഇവർക്ക് വേണ്ടത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മറ്റാരോടെങ്കിലും ചെയ്തതിന് അല്ലെങ്കിൽ സഹാബത്ത് ആരെങ്കിലും അബോധിക രൂപത്തിൽ ചെയ്തതിന് തെളിവ് കിട്ടണം. എന്തിനാ തെളിവ്? നിങ്ങൾ അലിസ്ലാഹി പറഞ്ഞത് ഷിർക്ക് അല്ല എന്ന് തെളിയിക്കാൻ തെളിവ് വേണ്ടാന്നല്ലേ? ഷിർക്ക് അല്ലാത്തതിന് തെളിവ് ഷിർക്കല്ല എന്ന് തന്നെ. ഷിർക്കാണെന്ന് തെളിയിക്കാത്ത കാലത്തോളം അത് ഷിർക്കല്ല എന്ന് നിങ്ങൾ ഷിർക്കാണെന്ന കാര്യങ്ങൾ ഖുർആനിൽ വിവരിച്ചിട്ടുണ്ട്, ഹദീസിൽ വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഷിർക്കല്ല എന്നതിന് തെളിവ് പറയേണ്ട ആവശ്യമില്ല. ഷിർക്കാണെന്നതിന് തെളിവ് പറയാൻ ഇന്ന് വരെ നിങ്ങൾക്ക് സാധിച്ചിട്ടും ഇല്ല. എങ്കിൽ നിങ്ങൾ അൽ ഇസ്ലാഹിൽ എഴുതിയതിൽ നിന്ന് നിങ്ങൾ മാറിയോ? തെളിവ് ഞങ്ങൾ തരാം. നിങ്ങൾ കേട്ട ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ പ്രവർത്തനം, അവരുടെ ഇഖ്റാർ, അവരുടെ വാക്ക് ഒക്കെ ദീനിൽ തെളിവാ. അതാ അബു ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിയുടെ അടുത്ത് പോയിട്ട് പറയുന്നു, നബിയെ എനിക്ക് ഓർമ്മശക്തിയില്ല. ഓർമ്മശക്തി ഇല്ലെങ്കിൽ റസൂലുള്ളാഹിയുടെ അടുത്ത് പോകലാണോ? ഓർമ്മശക്തി ഇല്ലെങ്കിൽ അതിനുള്ള ഭൗതിക മാർഗങ്ങൾ എന്താ? അതിനുള്ള മരുന്ന് കുടിക്കണം. പക്ഷെ റസൂലുള്ളാഹിയുടെ അടുത്ത് പോകുന്നു, റസൂലുള്ളാഹി അഭൗതിക രൂപത്തിൽ അതിന് പരിഹാരം കാണുന്നു, മുണ്ട് വിരിക്കാൻ പറയുന്നു, അതിൽ കോരിയിടുന്നു, ദുആ ചെയ്യുക പോലുമല്ല അവിടെ ചെയ്യുന്നത്, അതിൽ കോരിയിടുന്നു, എന്നിട്ട് അത് നെഞ്ഞോടടുപ്പിക്കാൻ പറയുന്നു. അഭൗതിക രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് എത്ര സഹായം തേടി, അത് മുഴുവനും റസൂലുള്ളാഹി അംഗീകരിക്കുന്നു. നിങ്ങൾ നിനക്ക് ഓർമ്മശക്തി ഇല്ലെങ്കിൽ പടച്ചവനോട് ദുആ ചെയ്തോ, അല്ലെങ്കിൽ വല്ല വൈദ്യരെ പോയി കണ്ടോ, ഡോക്ടറെ പോയി കണ്ടോ, അതാണ് ഭൗതിക മാർഗം. അഭൗതിക മാർഗത്തിൽ വരല്ലേ അത് ശിർക്കാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞു
ഹദീസ് ളഈഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞു? ആ ഹദീസിൽ ഒരു റാവിക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്, പലരും അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഒരു ചില ആളുകൾ അദ്ദേഹത്തെ മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ അതേ മഹാനല്ലേ, അതേ ഹാഫിദുൽ ഇറാഖി അല്ലേ, തർഹുത്ത് തിരീബിൽ ഇസ്നാദുഹു ജയ്യിദുൻ, ഇതിന്റെ ഇസ്നാദ് സ്വീകാര്യയോഗ്യമാണെന്ന് പറഞ്ഞത് അതേ ഹാഫിൽ അല്ലേ പറഞ്ഞത്. ഹാഫിൽ രണ്ടഭിപ്രായം പറഞ്ഞാൽ ഇഹ്യയുടെ തഹ്രീജിൽ പറഞ്ഞതാണോ സ്വീകരിക്കേണ്ടത്, തർഹുത്ത് തിരീബിൽ പറഞ്ഞതാണോ സ്വീകരിക്കേണ്ടത്? ഹദീസിന്റെ ഉസൂലുൽ ഹദീസിന്റെ ബാലപാഠം പാഠപാഠമൊക്കെ ഇൻഷാ അല്ലാ ഞങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഇൻഷാ അല്ലാ. എന്റെ ചോദ്യം എവിടെ, ചോദ്യത്തിന്റെ ഉത്തരം എവിടെ? എന്റെ സഹോദര സലാം ബാക്കി നിങ്ങളോട് ചോദിച്ചു ചോദിക്കുന്നത്, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോട് മുസ്ലിമീങ്ങൾ നടത്തുന്ന മറഞ്ഞ മാർഗത്തിൽ സഹായം തേടണം, ഷിർക്കല്ല എന്നത് ഞാൻ ചോദിച്ചു. ഞാൻ നിങ്ങൾ വായിച്ചു, നിങ്ങൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയിട്ടില്ലെങ്കിൽ ഖുർആൻ എന്നോ അതിൽ നിന്നോ നിങ്ങൾ ഉദ്ധരിക്കുക. ഇവിടെ അങ്ങനെ പറഞ്ഞു വല ഒന്നും എന്തായാലും മനസ്സും ചാവുക, ഇതിൽ മറഞ്ഞെന്നുള്ള ഏത് വാക്കിനോ അള്ളാഹു എനിക്ക് അറിയില്ല, ഏതിനെ മറഞ്ഞ വാക്കുന്നുള്ളത്, വല ഒന്നും എന്തായാലും മനസ്സും ചാവുക എന്നുള്ളത് ഒറ്റണത്തിലില്ല. ഇൻഷാ അല്ലാ ഞാൻ പറഞ്ഞു ആ ആയത്ത് ഇറങ്ങിയത് ആരിലേക്കാണ്, മുനാഫിക്കുകൾക്കാണ്. എപ്പോഴും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഏതെങ്കിലും ആയത്ത് ഇൻ തദൂഹും ലാ യസ്മഉ ദുആക്കും, അതുപോലെ തന്നെ വൈദാ ചാലക ഇബാദി എന്നീ ഫൈനി കരീം, അല്ലെങ്കിൽ ദുആ എന്നുള്ള പറയുന്ന തുടങ്ങുന്ന ആയത്തുകളെ കൊണ്ടുവരുമ്പോൾ ഈ മുസ്ലിയാക്കന്മാർ നിങ്ങൾക്ക് പറയുന്ന കാരണം അത് മുനാഫിക്കീങ്ങൾക്കും മുശ്രിക്കീങ്ങൾക്കും ഇറങ്ങിയ ആയത്താണ്, ഞങ്ങൾക്ക് ഇറങ്ങിയ ആയത്തല്ല. ഇപ്പൊ മുനാഫിക്കീങ്ങൾ ആയത്ത് നിങ്ങൾക്ക് കിട്ടാമല്ലേ, അതാണ് സലാം ബാഹവി ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ പിടിയിട്ടോ, ഈ ഞാൻ പറയുന്നത് കഴിഞ്ഞാൽ ഈ ആയത്ത് ആരിലേക്കാണോ ഇറങ്ങിയത് ആ ആയത്ത് മൻസൂഹാണ്. അതാ ഇൻഷാ അല്ലാ ഹിജറ 410 മരണപ്പെട്ടു പോയ ഇബ്നു സലാം അദ്ദേഹത്തിന് അന്നാസുൽ മൻസൂഹ് ഉദ്ധരിക്കുന്നു. അഥവാ ഈ ആയത്ത് വല അന്നഹും ലലമു അൻഫുസഹും ജാഊക فاستغفر الله واستغفر لهم الرسول لوجد الله توابا رحيما نصح ذلك بقوله استغفر لهم ولو او لا تستغفر لهم ان تستغفر لهم 70 مره فلن يغفر الله لهم ان الله ആയത്തിനു ശേഷം ആ ആയത്ത് അവരിലേക്ക് മൻസൂഖാണ്. ആയത്ത് മൻസൂഖാണ് സലാം ബാക്കി. ഇതൊരൊറ്റ നാസുകൾ മൻസൂഖിന്റെ കിതാബല്ല, ഇൻഷാ അല്ലാ 1, 2, 3 ഇൻഷാ അല്ലാ ഒക്കെ കൊണ്ടുവരും. പിന്നെ ഇവിടെ എന്തിനാ ഇബ്നു കസീർ, ഇബ്നു കസീറിൽ അൽ ഉസാത വൽ മുസ്നിബീന ആ അലിഫ് ലാം എല്ലാ മുഅ്മിനീങ്ങളെ കൊണ്ടാണെന്നുള്ളത് ഒരിടത്തും ആര് പറഞ്ഞിട്ടില്ല, ഇബ്നു കസീർ പറഞ്ഞില്ല. മറിച്ച് ഇബ്നു തൈമ റഹ്മുല്ലാഹി ശിഷ്യനായ ഇബ്നു കസീർ റഹ്മുല്ലാ അൽ ബിദായത്ത് വൻ നിയായിൽ നാസിറുൽ ഖദ്റ് എന്നുള്ള പണ്ഡിതന്റെ ഖബറിനെ പറ്റിയിട്ട് അവിടെ എന്ത് പറയുന്നു, അവിടെ പെർക്കത്തെടുക്കുന്നത് അഹ്ലുൽ ഇൽമിന്റെ ആളുകളൊക്കെ തടഞ്ഞിരിക്കുന്നു പറയുന്നു. നഫീസത്തുൽ മിസ്രി ഖബറിലേക്ക് ശിർക്ക് ഉണ്ട് എന്ന് പറയുന്നു, ഇബ്നു അൽഅസ്ഖലാനി പറയുന്നു അവിടെ കുഫ്ർ ഉണ്ട് എന്ന് പറയുന്നു, സഹബി പറയുന്നു ഇസ്തിഗ്ഫാർ ചോദിക്കുന്നത് കാരണം അവിടെ ശിർക്ക് ഉണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ടൊന്നും എന്തല്ല നിങ്ങളെ ആ നിങ്ങൾക്ക് ആ പണ്ഡിതന്മാരെ ഒന്നും തൊടാൻ കഴിയില്ല, ഇബ്നു അൽഅസ്ഖലാനി തൊടാൻ കഴിയില്ല, ഇബ്നു യസീറിനെ തൊടാൻ കഴിയില്ല. ഇനി ഇൻഷാ അല്ലാ വല അന്നഹും ഇല്ലലും അൻഫുസഹും ജാവുക എന്നല്ലേ, ഞങ്ങളെ പണ്ഡിതന്മാർ കൊല്ലങ്ങൾക്ക് മുന്നേ നിങ്ങൾ വെല്ലുവിളിച്ചു, കൊല്ലങ്ങൾക്ക് മുന്നേ നിങ്ങൾ വെല്ലുവിളിച്ച ആ വെല്ലുവിളി ഇൻഷാ അല്ലാ 700-800 കൊല്ലങ്ങൾക്ക് ശേഷം ഞാൻ ഇത് ആവർത്തിക്കുന്നു. ഫയുഖാലു ലഹും മൻ ഫഹിമ ഹാദൽ സൽഫിൽ ഉമ്മത്തി വഅയ്മത്തുൽ ഇസ്ലാം ഫസ്ഖുൽ ലനാ അൻ റജുലിൻ വാഹിദിൻ മിനൽ സ്വഹാബത്തി വതാബീൻ ഔ തബിഉ തബീൻ ഔ ലഅയ്മത്തുൽ അറബ, ആരെങ്കിലും ഒരു സഹാബി ഏതെങ്കിലും ഒരു താബി ഏതെങ്കിലും ആ 4 ഇമാമിൽ മദ്ഹബിൽപ്പെട്ട ഇമാമിങ്ങൾ ഈ ആയത്ത് നിങ്ങൾ മനസ്സിലാക്കിയത് പോലെ മനസ്സിലാക്കിയിട്ടെങ്കിൽ കൊണ്ട് ഒരൊറ്റണത്തിന് ഒരൊറ്റണം ഒരൊറ്റ സഹാബി ഒരൊറ്റ താബി ഒരൊറ്റ തബി താബി ഒരൊറ്റ സലഫ് ആ 4 ഇമാമി അല്ലെ അതല്ലാത്ത ഇമാമികളും അഥവാ ആ സലഫ് സാലിഹിൽപ്പെട്ട ഇമാമികൾ ആരെങ്കിലും നിങ്ങൾ ഈ മനസ്സിലാക്കിയ പോലെ ഏതെങ്കിലും ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം അങ്ങനെ ഇസ്തിഗ്ഫാർ തേടിയിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ സഹാബിയുടെ പേര് ഉദ്ധരിക്കാൻ വെല്ലുവിളിക്കുന്നു ഞങ്ങൾ ഇമാമിങ്ങൾ വെല്ലുവിളിച്ചതുപോലെ നിങ്ങൾക്ക് കഴിയില്ല. ഹിജറ 800 ശേഷം നിങ്ങൾ കഴിഞ്ഞില്ല, 900 ശേഷം കഴിഞ്ഞില്ല, 1000 ശേഷം കഴിഞ്ഞില്ല, ഇപ്പോൾ 35 ഇന്നും ഇൻഷാ അല്ലാഹ് കടികയില്ല എന്റെ സലാമാക്കി കാണട്ടെ. അതുകൊണ്ട് പറയാനുള്ളത് വല വന്നവും ഇല്ലരമോ അത്ഭുതം ജാവുക എന്നുള്ള ആഴ്ച കൊണ്ടൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറഞ്ഞ മാർഗത്തിൽ മറ്റുള്ളവർ തേടിയെന്നത് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമല്ല, സഹാബികൾ അങ്ങനെ ചെയ്തു നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമല്ല, തബി താബിങ്ങൾ ചെയ്തു നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമല്ല. ഇൻഷാ അല്ലാഹ് തെളിയിക്കാൻ സാധ്യമുണ്ടെങ്കിൽ നിങ്ങൾ തലമു സാലിഹിങ്ങൾ തഫ്സീർ ഉദ്ധരിച്ചു കൊണ്ട് തെളിയിക്ക്. ഇബ്നു അബ്ബാസിന്റെ ഞാൻ തഫ്സീർ ഉദ്ധരിച്ചു, തബറി ഞാൻ തഫ്സീർ ഉദ്ധരിച്ചു, തബറാനി ഞാൻ തഫ്സീർ
അൽഹംദുലില്ലാ, സുഹൈൽ യൂസഫ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നല്ല നിലക്ക് കൊണ്ടുവരുന്നുണ്ട്. ഏകദേശം ഇപ്പോ നല്ലൊരു ചോദ്യം മൂപ്പര് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ആ ഹദീസ് ആ ആയത്തിൽ ഇപ്പോ അല്ലാതെ പിടിച്ചു തൂങ്ങുന്നൊന്നുമില്ല. ആ ഹദീസ് ആ ആയത്ത് ബഹുമാനപ്പെട്ട മോമിനിയങ്ങൾക്ക് തെളിവാണെന്ന് ഇബിൻ ഹജർ ഇമാം ഇബിന് കതീർ തങ്ങള് പറഞ്ഞത്. മോമിനിയങ്ങളിൽ നിന്നുള്ള ഉസാത്ത് എന്ന് പറഞ്ഞാൽ ആരാ? മോമിനിയങ്ങളിൽ നിന്നുള്ള ഉസാത്ത് എന്ന് മുദനിബീങ്ങൾ ഉസാത്ത് അവരെ, മോമിനിയങ്ങളിൽ നിന്നുള്ള ഉസാത്തും മുദനിബീങ്ങളുമായ ആളുകൾ അവരെ അള്ളാഹു തആല ഇർഷാദ് ചെയ്യാണെന്ന് പറഞ്ഞതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷമുള്ള ആളുകളൊന്നും പെടില്ല. പിന്നെ അതിലെ അവിടെ അബൗദിക രൂപത്തിൽ എന്നാണ്, അതിന് വാക്ക് എവിടെ എന്നാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നത് അബൗദിക രൂപത്തിൽ അല്ലെങ്കിൽ പ്രശ്നമില്ല. നിങ്ങൾക്ക് അത് അബൗദിക രൂപം അല്ല എന്നുള്ള അഭിപ്രായം ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇങ്ങനെ മാറുകയാണല്ലോ, സൃഷ്ടിയുടെ കഴിവ്, മനുഷ്യ കഴിവ് എന്നൊക്കെ പറഞ്ഞ് പലതും അബൗദിക അബൗദിക ഒക്കെ ആകുന്നുണ്ടല്ലോ. വഫാത്തിന് ശേഷവും ഈ ആയത്ത് ബാധകമാണെങ്കിൽ അത് നിങ്ങൾ പറയുന്നത് അനുസരിച്ച് അബൗദിക രൂപമാണ്, അത് ബാധകമാണെന്നാണ് ഇബ്നു കഥീർ തങ്ങൾ പറഞ്ഞത്. ഇനി അത് ആ രൂപത്തിൽ വ്യാഖ്യാനിച്ച ആരെങ്കിലും ഉണ്ടോ എന്നാണ് നിങ്ങൾ പറയുന്ന ചോദ്യം. നല്ല ചോദ്യ. അതാ പിടിച്ചു അബ്ദുല്ലാഹിബ് മസ്ഊദ് തങ്ങൾ, ഏറ്റവും പ്രഗത്ഭനായ സഹാബി, എന്റെ ഹദീദിനെ തൊട്ടില്ലല്ലോ. എന്താ ഹദീദിനെ സംബന്ധിച്ച് ഒരു അക്ഷരം മിണ്ടാത്തത്? ഹയാത്തി ഖൈറുല്ലക്കും, വഫാത്തി ഖൈറുല്ലക്കും, അല്ലെങ്കിൽ മമാത്തി ഖൈറുല്ലക്കും, എന്റെ ജീവിതവും എന്റെ മരണവും ഖൈറാണ് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിലാണ് അതൊക്കെ വരുന്നത്. ഈ ആഖ്യാനത്തിന്റെ വിശദീകരണമായി വരുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ പറയുന്നു, എന്റെ ജീവിതവും ഖൈറാണ്, വഫാത്തും ഖൈറാണ്. ആ വഫാത്തിന് ശേഷം നിങ്ങൾ തെറ്റ് കാണുമ്പോൾ ഞാൻ പൊറുക്കലിനെ തേടും എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അതാ റസൂലുള്ളാഹിയുടെ പൊറുക്കലിനെ തേടൽ നമുക്ക് ഗുണം കിട്ടും എന്ന് ഖുർആൻ പറയുകയും ചെയ്തത്. ഇനി നിങ്ങൾ നോക്ക്, റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം ഈ ആയത്ത് നിലനിൽക്കുന്നു എന്ന്, ഈ ആയത്ത് മുഅ്മിനീങ്ങളുടെ കാര്യത്തിൽ നിലനിൽക്കുന്നു എന്ന കാര്യം എന്ന വിഷയം ആ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊറുക്കലിനെ തേടിയാൽ അത് ഫലം കിട്ടുമെന്നും ആ റസൂലുള്ളാഹിയോട് പൊറുക്കലിനെ അവിടെ പോയിട്ട് അപേക്ഷിക്കേണ്ടതുണ്ട് എന്നും വിശദീകരിക്കുന്ന വിധത്തിൽ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എന്ന് പറയുന്നത് കാണാം. ഈ എനിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ആയത്തുകൾ അഞ്ചെണ്ണം തങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയും അവരും പൊറുക്കലിനെ തേടുകയും ചെയ്താൽ അത് അള്ളാഹു അവർക്ക് പൊറുത്തു കൊടുക്കുമെന്ന് പറഞ്ഞതിൽ ആ ആയത്ത് എനിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ആയത്തിൽ പെട്ടതാണ്. അതിന് പകരം ഈ ലോകം മുഴുവനും എനിക്കുണ്ടാവുന്നതിൽ എനിക്ക് സന്തോഷമില്ല എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മസ്ഊദ് പറഞ്ഞത് ഈ ആയത്ത് നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഈ ആയത്തിന് വഫാത്തിന് ശേഷം ഈ ആയത്തിന്റെ അർത്ഥം നിലനിൽക്കുന്നത് കൊണ്ടാണ്, അതിന്റെ ഉദ്ദേശം നിലനിൽക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മഹാന്മാരായ സഹാബത്ത് അത് തന്നെയാണ് ചെയ്തത്, അത് തന്നെയാണ് അംഗീകരിച്ചത്. ആ അംഗീകരിച്ചത് ചെയ്യണമെന്ന് നേരത്തെ നിങ്ങൾ ഇങ്ങനെ ഉദ്ധരിച്ചിരുന്നല്ലോ. ബഹുമാനപ്പെട്ട ഇമാമുൻ നബി റളിയല്ലാഹു തആല അൻഹു അതാ പറയുന്നു, ഖബറുകൾ ചെന്നുകൊണ്ട് അങ്ങനെ പറയണം. ഇമാം നബവി പറഞ്ഞത് ശിർക്കാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ബഹുമാനപ്പെട്ട ഇമാമുൻ നബി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. അങ്ങനെ ഒരുപാട് മഹാന്മാര് പറഞ്ഞു, ഇബ്നു കതീർ തങ്ങളും അങ്ങനെ തന്നെ പറഞ്ഞു, അതുപോലെ പല മുഫസ്സിരീങ്ങളും പല മുഹക്കിഖീങ്ങളും ഇതെടുത്തു ഉദ്ധരിച്ചു. അതുകൊണ്ട് ഈ ആയത്ത് വളരെ കൃത്യമാണ്, വഫാത്തിന് ശേഷവും അത് നിലനിൽക്കുന്നു, അതിൽ യാതൊരു സംശയവും ഇല്ല. പിന്നെ ഈ ഹദീസിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന് ശേഷം പൊറുക്കലിനെ തേടുമെന്ന് പറഞ്ഞ ഹദീസ്, ആ ഹദീസിനെ സംബന്ധിച്ച് അതിൽ എന്തെങ്കിലും വിധത്തിൽ തള്ളാൻ നിങ്ങൾക്ക് സാധ്യമാണെങ്കിൽ വാ, സാധിക്കുമെങ്കിൽ, ഉസൂലിന്റെ നിയമം അറിയുമെങ്കിൽ വാ. ആ ഹദീസിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് തള്ളാൻ കഴിയുക? സാധ്യമല്ല, നിങ്ങൾക്ക് സാധ്യമേ അല്ല. ആ ഹദീസ് നിലനിൽക്കുന്നു, ആ ഹദീസ് ഖിയാമം വരെ നിലനിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്
വഫാത്തിന് ശേഷം ഇസ്തിഗ്ഫാർ ചെയ്യും എന്ന കാര്യം റസൂലുള്ള തന്നെ പറഞ്ഞത് കൃത്യമായി നിലനിൽക്കുന്നു. അതുകൊണ്ട് ചെയ്യാൻ അവരുടെ കഴിവിൽപ്പെട്ടത് ചോദിക്കാമെന്ന് നിങ്ങളുടെ പുസ്തകങ്ങളിൽ നിങ്ങൾ എഴുതി. ഇന്നത്തെ ഈ വാദപ്രതിവാദത്തിലും സംവാദത്തിലും നിങ്ങളത് സമ്മതിച്ചു എന്നിരിക്കെ നിങ്ങൾക്ക് ഇത് സമ്മതിച്ച സ്ഥിതിക്ക് ആ ഇസ്തിഗ്ഫാർ ചോദിക്കുന്നതിൽ ലക അഷ്കു യാ റസൂലുള്ളാ ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കു എന്ന് പറയുന്നതിൽ യാതൊരു കുഴപ്പവുമില്ലെന്ന് നിങ്ങൾ സമ്മതിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അബ്ദുല്ലാഹി മസൂർ റളിയല്ലാഹു അൻഹു ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിലേക്ക് വന്ന് ഇസ്തിഗ്ഫാർ തേടാമെന്നുണ്ടെങ്കിൽ ആ ഹദീസ് ഉദ്ധരിച്ച അർത്ഥം വെക്ക്. സലാം ബാക്കിനെ വെല്ലുവിളിക്കുന്നു, അഞ്ച് ആയത്ത് ഇസ്തിഗ്ഫാറിനെ പറ്റി അഞ്ച് ആയത്തുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലല്ലാതെ ആ ആയത്ത് എനിക്ക് ഇഷ്ടം വേണമെന്ന് പറഞ്ഞിട്ടില്ലാതെ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിലേക്ക് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാർ തേടണമെങ്കിൽ ഒരറ്റത്തിൽ ഒരു ഹദീസിന്റെ വാക്ക് ഉദ്ധരിച്ചുകൊണ്ട് എവിടെയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലേക്ക് പോയി ഇസ്തിഗ്ഫാർ തേടണമെന്നുണ്ടെങ്കിൽ ഉദ്ധരിക്കുക ഹദീസ്. ആ വെറുതെ നുണ പറഞ്ഞ കാര്യമില്ല. അബ്ദുല്ലാഹി മസൂദ് റളിയല്ലാഹു അൻഹു അഞ്ച് ആയത്തുകൾ എനിക്ക് 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 വളരെയധികം പ്രതീക്ഷ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിലേക്ക് പോയി ഇസ്തിഗ്ഫാർ തേടണമെന്നുള്ള പച്ചക്കള്ളം നിങ്ങൾ ഉദ്ധരിച്ചിരുന്നു. നിങ്ങൾ ഹദീസ് ഉദ്ധരിക്ക്, നിങ്ങളുടെ സമയമാണ് ഉത്തരത്തിന് സമയമാണ്, വെറുതെ ബടായി പറഞ്ഞിട്ട് കാര്യമില്ല. ഹദീസ് ഹദീസിന്റെ പോലെ നിങ്ങൾ ഉദ്ധരിക്കണം. പിന്നെ എന്താ ഉസൂലുൽ ഹദീസ് ഇല്ല, ഉസൂലുൽ ഹദീസ് ഇൻഷാ പഠിപ്പിക്കുക. ഇനി ഒരു റാവിനെ പറ്റിയിട്ട്, ഒരു റാവി അദ്ദേഹം ദുർബലനാണ്, പലരും അദ്ദേഹം എന്താണ് ദുർബലാണെന്ന് പറഞ്ഞു, ചിലർ എന്ത് ചെയ്തു പറഞ്ഞു, അവര് നന്നല്ലെന്ന് പറഞ്ഞു. എന്നാൽ എന്താണ് ഉസൂൽ ഹദീസിന്റെ നിയമം വെച്ചിട്ടുണ്ടാവാം? فإن الذي عليه جمهور العلماء أن الحكم للجرح والعمل به أولى وقال طائفة بل الحكم للعدالة وهذا خطأ وهذا خطأ ആരെങ്കിലും അഥവാ ജംഹൂർ ജർഹീൻ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അഭിപ്രായം ഖത്തആണ് എന്നുള്ളത് ആര് പഠിപ്പിച്ചു എന്നറിയോ? ഖതീബുൽ ബാഗ്ദാദി പഠിപ്പിച്ചു. ലിയജ്ലി മാ ദകർനാഹു മിൻ അന്നൽ ജാരിഹീന യുസദ്ദിഖൂൽ മുഅദ്ദിലീന ഫിൽ ഇൽമി ബിസ്സാഹിർ അഥവാ ജാഹിരീങ്ങൾക്കാണ് അഥവാ ജർഹ് ചെയ്യുന്ന ആളുകൾക്കാണ് കൂടുതലും ആ അദ്ദേഹത്തിനെ പറ്റിയുള്ള എന്തുള്ളത് അറിവ് കൂടുതലുള്ളത്. വയഖൂലൂന ഇന്ദന സിയാദത്തു ഇൽമിൻ ലം തഅല്ലമൂഹു മിൻ ബാത്തിനി അംരിഹി അഥവാ ആദിലീങ്ങൾ ാട്ടിയും കൂടുതൽ അറിവ് ഈ റാവിനെ പറ്റി ഞങ്ങൾക്കാണ്. അതുകൊണ്ട് ജർഹ് തഅ്ദീലിന്റെ ഉസൂൽ അനുസരിച്ച് അൽ ജർഹ് മുഖദ്ദമു തഅ്ദീൽ അതിനാണ് എന്തുള്ളത് പ്രാബല്യമുള്ളത്. അതുകൊണ്ട് ഉസൂൽ ഹദീസിന്റെ കാര്യം ഓർത്തിട്ട് എന്ത് ചെയ്യുക, സലാം ബാക്കി അന്നേരം വല്ലാതെ ചെയ്യണ്ട. ഇനി ഇത് പറയാനുള്ളത് വെച്ചാൽ ഇവിടെ വ്യക്തമായി തന്നെ ഞാൻ പറഞ്ഞു, അഥവാ ഞങ്ങളുടെ പണ്ഡിതന്മാർ വലവ് അന്നഹും ഇല്ലരമു അൻഫുസും ജാവുക എന്നുള്ള ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു. വഅമ്മൽ ആയത്തു മിൻ വറദത് ഫി അഖ്വാലി മുഅയ്യനീന ഫി ഹാലി ഹയാതി فانه تعم بعموم الا فحق فانها تعم ما ود فيه وكان مثل عامه في حق كل من ظلم نفسه وجاء كذلك واما دلالته على المجيء اليه في قبره بعد موته فقد عرف بطلانه അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിനു ശേഷം അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലേക്ക് വരണം എന്നുള്ളത് ബാത്തിലാണ്, പൊട്ടത്തരമാണ്. അഹ്ലു സുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസ പണ്ഡിതരാണ്. തെളിയിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ പറ ഈ പണ്ഡിതൻ അഹ്ലു സുന്ന വൽ ജമാഅത്തിനെ പണ്ഡിതനല്ല എന്ന് പറ മുനാഫിക്കാണെന്ന് പറ അദ്ദേഹം മുജ്തഹിദ് അല്ല എന്ന് പറ അദ്ദേഹം മുഹദ്ദിസ് അല്ല എന്ന് പറ അദ്ദേഹം മുഫസ്സിർ അല്ല എന്ന് പറ ഇൻഷാ അല്ലാഹ് ഞാൻ വ്യക്തമായി തബഖാതുള്ള കിതാബ് ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം അഹ്ലു സുന്ന വൽ ജമാഅത്തിനെ പണ്ഡിതനാണ്, അദ്ദേഹം മുഫസ്സിറാണ്, അദ്ദേഹം മുഹദ്ദിസാണ് എന്നുള്ളത് ഞങ്ങൾ തെളിയിക്കും. അദ്ദേഹം പറയുന്നു ഈ കാര്യം മനസ്സിലാക്കൽ പൊട്ടത്തരമാണ്. തുറന്നുകൊണ്ട് പറയുന്നു അദ്ദേഹം മൻ ഫഹിമ ഹാദാ മിൻ സലഫിൽ ഉമ്മത്തി വഅയ്മത്തിൽ ഇസ്ലാം ആരാണ് സലഫ് സ്വാലിഹിൽപ്പെട്ട ഉമ്മത്തുകളിൽപ്പെട്ട അയ്മത്ത് അങ്ങനെ മനസ്സിലാക്കിയത് നിങ്ങൾ അബ്ദുല്ലാഹി മസ്ഊദ് പറഞ്ഞു കൊണ്ടുവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിലേക്ക് പോയിട്ട് അങ്ങനെ തേടണമെന്ന് പറഞ്ഞു കൊണ്ടുവന്ന ഒരൊറ്റ സഹാബിയെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധ്യമാണോ? ഇല്ല. ഇജ്മാണ് ഒരൊറ്റ സഹാബിയെയും താബിഈങ്ങളെ തബ്ഈങ്ങളും നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല, ഇന്നേവരെ സാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് എന്താ കൊണ്ടുവരാൻ സാധിക്കുന്നത്? നിങ്ങൾക്ക് പിൽക്കാലത്തുള്ള ദുർബലമായ റിപ്പോർട്ടുകൾ മാത്രമാണ്. അതും നിങ്ങൾ ചെയ്യുന്ന ഇസ്തിഗാസയുമായിട്ട് ബന്ധവുമില്ല. അതും ഇൻഷാ അല്ലാഹ് ഞാൻ പഠിപ്പിച്ചുതരാം. എന്താ ഇമാം നബി റഹ്മത്തുള്ള? ഓക്കെ, അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്. അപ്പൊ ആയത്ത് മൻസൂഖാണെന്നുള്ളവർത്തൊന്ന് വിട്ടു പോകും. മൻസൂഖാണെന്ന് പറഞ്ഞ് അത് വിട്ടു.
ഇനിയിപ്പോ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? ഈ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങള്, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് ഈ ആയത്ത് എനിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ളതാണ് എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞാൽ പിന്നെ അത് മൻസൂഖാണെന്ന് അർത്ഥം. മൻസൂഖാണെങ്കിൽ പിന്നെ അതിൽ പ്രതീക്ഷിക്കാൻ പറ്റുമോ? അത് മൻസൂഖല്ല, അതിന്റെ ആയത്തിന്റെ അർത്ഥം നിലനിൽക്കുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങളാണ് പറയുന്നത്, ഏറ്റവും പ്രഗത്ഭനായ ഖുർആൻ വ്യാഖ്യാതാവാണ് പറയുന്നത്. അത് ആ ബഹുമാനപ്പെട്ട ഏറ്റവും പ്രഗത്ഭനായ ഖുർആൻ വ്യാഖ്യാതാവായ മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നു, ഈ ആയത്ത് നിലനിൽക്കുന്നു, ആ ആയത്തിന്റെ ആശയം നിലനിൽക്കുന്നു, ആ ആയത്ത് എനിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ആയത്താകുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് തങ്ങൾ ഇതിന്റെ ആശയത്തെ റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷവും അംഗീകരിച്ചു. വഫാത്തിന് ശേഷവും തങ്ങൾ എടുത്തു വരിക, തങ്ങളോട് അപേക്ഷിക്കുക, അത് നേരിട്ട് ചെല്ലാൻ കഴിയുന്നവർ നേരിട്ട് പോവുക, അകലെ നിന്നിട്ട് ആണെങ്കിൽ ലക്കാഷ്കു എന്ന് പറയുക, റസൂലുള്ളാഹി ഇവിടെ നിന്ന് പറഞ്ഞാലും അവിടെ നിന്ന് പറഞ്ഞാലും ഒക്കെ കേൾക്കുമെന്നാണ് ഉള്ളത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും റസൂലുള്ളാഹിയോട് അപേക്ഷിക്കുക, റസൂലുള്ളാഹി പൊറുക്കലിനെ തേടുക. അത് പൊറുക്കലിനെ തേടിയാൽ അത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന് പറയുന്ന ആ പ്രഗത്ഭനായ സഹാബി പറഞ്ഞതിനെ വെല്ലാൻ പറ്റുന്ന ഒരാളും ഇവിടെ അതിനെതിരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് ഇവിടെ നിലനിൽക്കുകയുമില്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങളാണ് ഇത് പറഞ്ഞത്. ഏറ്റവും പ്രതീക്ഷയുള്ള ആയത്താണ് എനിക്ക്, അത് ആയത്ത് അതിൻ്റെതായ ആശയത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ്. പിന്നെ വലിയൊരു ഉസൂല് പറഞ്ഞു മൂപ്പര്, ജർഹ് തഅ്ദീലിനേക്കാൾ മുഖദ്ദമാണ്. അങ്ങനെ ജർഹ വണ്ട മൗലവി, ജർഹ വണ്ട എന്താ ജർഹ്? ജർഹ് കേൾക്കുമ്പോ അതിന് മുമ്പ് കിട്ടിപ്പോയി എന്ന് വിചാരിച്ചു. ജർഹ് തഅ്ദീലിനേക്കാൾ മുഖദ്ദമാണ്. എവിടെയാണ് ജർഹ്? നിങ്ങൾ പറയും എന്താണ് അദ്ദേഹത്തിനുള്ള കുഴപ്പം? ചിലർ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞത് അദ്ദേഹം മുർജിഅത്താണ്, ബിദ്അത്ത് ആരോപിച്ചു എന്നാണ്. ബിദ്അത്ത് ആരോപിക്കുന്നത് ജർഹാണോ മൗലവി? ബിദ്അത്ത് ആരോപിച്ച ആളത് സ്വീകരിക്കില്ല എന്ന് ആര് പറഞ്ഞു? ബിദ്അത്ത് ആരോപിച്ച ആളത് സ്വീകരിക്കുമെന്ന് ജമ്മുൽ ജവാമിഉ വൈൻ കാന യദു വൈൻ ദഅ ഇലൈഹാ ഔല, വിളിച്ചാലും ആ ബിദ്അത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹം സാദിഖാണോ വിശ്വസ്തനാണോ? സദൂഖാണെന്നല്ലേ എല്ലാവരും പറഞ്ഞത്? സദൂഖും വിശ്വസ്തനും അമീനുമാണെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയുള്ള ഒരു മഹാപണ്ഡിതൻ അദ്ദേഹത്തിന്റെ ബിദ്അത്ത് ബാധകമാവുകയില്ല, ബിദ്അത്ത് കൊണ്ട് ഹദീസ് തള്ളാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾ തള്ളാൻ നിന്ന സഹീഹുൽ ബുഖാരി തള്ളേണ്ടി വരും, മുസ്ലിമിന്റെ മറ്റ് പലരെയും തള്ളേണ്ടി വരും. മണിമണിയായിട്ട് ഞാൻ പറഞ്ഞു തരാം. ജമ്മുൽ ജവാമി പിന്നെ നബീസത്തുൽ സമസ്തക്കാരത്ത് തെറ്റില്ല എന്ന് ഏകദേശം മുപ്പർക്ക് മനസ്സിലായി. സമസ്തയിരുന്ന വിഷയം ഇതിനിടയ്ക്ക് നബീസത്തുൽ മിസ്ലിമിന്റെ വേറെടുത്തൊക്കെ പോകുന്നത് കണ്ടു. സമസ്തക്കാര് തെയ്യുന്നത് നാം ഒരു എഴുതിയത് അതൊക്കെ ഇപ്പൊ പൊളിഞ്ഞു. അതിൽ അൽഹംദുലില്ല അതൊന്നും തെറ്റില്ല എന്നിപ്പോ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ജർഹ് ഇല്ല ഇവിടെ. ആ പറഞ്ഞ ജർഹ് മുന്തിക്കണമെങ്കിൽ ജർഹിന്റെ കാരണം പറയണം. ഈ റാവി വിശ്വാസ യോഗ്യരാണെന്ന് അഹമ്മദ് ബിൻ ഹംബൽ, യഹ്യ ബിൻ മുഈൻ പോലെയുള്ള പ്രഗത്ഭർ പറയാ, അവരുടെ കാലക്കാര് പറയാ, അതിന് പറയണം. കാരണം എന്താ അവിടെ പറഞ്ഞത്? അദ്ദേഹത്തിന് ബിദ്അത്ത് ഉണ്ട് എന്നാണ്, മുർജിഅത്തിൽപ്പെട്ട ആളായിരുന്നു എന്നാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞത്. ബിദ്അത്ത് ആരോപണം സദൂഖായ ഒരാളാണെങ്കിൽ, വിശ്വസ്തനായ ആളാണെങ്കിൽ, അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ബിദ്അത്ത് ആരോപണം കൊണ്ട് അദ്ദേഹത്തിന്റെ റിവായത്ത് തള്ളാൻ പറ്റുകയില്ല എന്ന നയമാണ് ബഹുമാനപ്പെട്ട സഹീഹുൽ ബുഖാരിക്കുള്ളത്, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിക്കുള്ളത്, ഇമാം മുസ്ലിമിനുള്ളത്, മഹാന്മാരായ അയ്മത്തു ഷാഫിയക്കും ഉള്ളത്, അധിക പണ്ഡിതന്മാർക്കും ഉള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ജർഹ് ഇല്ല. ഇനി വല്ല കുറവും അതിനുണ്ടെങ്കിൽ അതിനെ ജബ്ർ ചെയ്യുന്ന മറ്റൊരു റിവായത്ത്, റിവായത്ത് മുർസലപ്പുറത്തുണ്ട്, സഹീഹാണ്. സഹീഹായ റിവായത്ത് മുർസലാണെങ്കിൽ ആ മുർസലായ റിവായത്ത് കൊണ്ട് അപ്പുറത്ത് അതിന് വല്ല കുറവും നിങ്ങൾ ആരോപിച്ചാൽ തന്നെ അത് പരിഹരിക്കാവുന്ന കുറവ് ആ ഹദീസ് റിവായത്ത് ഇപ്പുറത്തുണ്ട്, അത് സഹീഹാണ് മുർസലാണ് എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഹദീസിനെ തൊടാൻ നിങ്ങൾക്ക് ഉസൂലുൽ ഹദീസിന്റെ എ ബി സി ഡി അറിയുമെങ്കിൽ, അലിഫ് ബാ അറിയുമെങ്കിൽ നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ തെളിയിക്ക്, സാധിക്കുമെങ്കിൽ തെളിയിക്ക്. നിങ്ങൾ പറഞ്ഞല്ലോ സാധിക്കുമെങ്കിൽ. ബഹുമാനപ്പെട്ട ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന് ശേഷം ഉമ്മത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുമെന്ന് പറഞ്ഞത്,
അപ്പൊ എന്താണ് ഉസൂലുൽ ഹദീസിന്റെ എ ബി സി ഡി പിന്നെ മാറ്റിയില്ല, അത് അലിഫ് ബാത്താന്ന് എന്തായാലും അദ്ദേഹത്തിന്റെ ഉസൂലുൽ ഹദീസ് എ ബി സി ഡി അല്ല എന്നുള്ളത് മനസ്സിലായി. എന്തായാലും ഇൻഷാല്ലാ എന്താണ് കേവലം മുർജിയത്തിന്റെ ആരോപണം മാത്രമാണ് എന്നാണ് ഇവർ പറഞ്ഞത്. നിങ്ങൾ ഏത് കിതാബിൽ നിന്നാണ് വായിച്ചത്? തഹ്രീബ് തഹ്രീബിൽ നിന്നാണ് വായിച്ചത്? മീസാൻ ലെട്ടിതാൽ നിന്നാണ് വായിച്ചത്? ഞാൻ ഇൻഷാല്ലാ ഏകദേശം 11 പണ്ഡിതന്മാർ ഉദ്ധരിക്കാം. അദ്ദേഹം ലൈഫ് കേവലം മുർജിയത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, അദ്ദേഹം ലൈഫ് ആണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. വീണ്ടും പറയുന്നു, ഇബ്നു ജുറൈക് പറയുന്നു അദ്ദേഹത്തിന്റെ ഹദീസ് ലൈഫ് ആണെന്ന് പറയുന്നു, വീണ്ടും ഉദ്ധരിക്കുന്നു. ഇബ്നു അബ്ദുൽ ബാരി പറയുന്നു അദ്ദേഹത്തിന്റെ ഹദീസിൽ ഹത്തുണ്ട്, തെറ്റുകളുണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ അബു ഹാദിം പറയുന്നു ലൈസബിൽ കവിയെ ലൈസബിൽ കവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഉസ്താദല്ല സോറി ി അതെന്തല്ല, അതൊരിക്കലും മുർജിയത്തിന്റെ മാത്രമാണെന്നുള്ള പച്ച. അതുകൊണ്ടാണ് ഹാഫിദ് ഇറാഖി പറഞ്ഞത് ധാരാളം പേര് അത് അദ്ദേഹത്തിനെ ദുർബലപ്പെടുത്തി. ലൈഫ് എന്ന് പറഞ്ഞാൽ ദുർബലമാണ് ലൂഫ് എന്ന് പറഞ്ഞാൽ ദുർബലമാണ്, ധാരാളം പേര് അദ്ദേഹത്തെ ദുർബലപ്പെടുത്തിയിരിക്കുന്നു പറഞ്ഞത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഉസൂൽ ഹദീസിന്റെ എന്റെ സലാബാ കവി അതൊന്നും ഇവിടെ പഠിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെന്താ പറഞ്ഞത് ഇവിടെ? ഇവിടെ പറഞ്ഞുക എന്നുള്ള ആയത്ത് മൻസൂഖ് വിട്ടോ? അല്ലെ, മൻസൂഖ് വിട്ടിട്ടില്ല, മൻസൂഖ് ഒരിക്കലും വിട്ടില്ല. മൻസൂഖ് ആയത്ത് മൻസൂഖാണെന്നുള്ളത് നാസിഖ് മൻസൂഖിന്റെ കിതാബ് എടുത്തു കഴിഞ്ഞാൽ, ഒന്നല്ല രണ്ടല്ല മൂന്നല്ല അതിലേറെ ഗ്രന്ഥങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ ആയത്ത് ആരിലേക്കാണ് ഉറങ്ങിയത്? ആയത്ത് അവർക്ക് തന്നെ എന്താണ്, ആയത്ത് അവർക്ക് തന്നെ മൻസൂഖാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ അബ്ദുല്ലാഹി മസൂർ റളിയല്ലാഹു അൻഹു എന്ന് പറയാന്ന് പറഞ്ഞിട്ടില്ലേ, ഏതാണ് ആ ഹദീസ് ഉദ്ധരിക്ക്? സലാമാക്കിയ സംവാദമാണ്, നിങ്ങളെ തൊള്ളപടായി അല്ല, ഉദ്ധരിക്കാതി അബ്ദുല്ലാഹി മസൂർ റളിയല്ലാഹു അൻഹു ഖബറിലേക്ക് പോയി തേറാമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഉദ്ധരിക്കുക ആ ഹദീസ്. അബ്ദുല്ലാഹി മസൂർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൽ വെച്ച് തേറാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ധരിക്കുക ആ ഹദീസ്. കാണട്ടെ ഹദീസ്, നിങ്ങളുടെ സംവാദത്തിന്റെ ഉത്തരത്തിന്റെ സമയമാണ്, നിങ്ങൾക്ക് തെളിയിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ തെളിയിക്ക്. ഞാൻ പറഞ്ഞു ആ ആയത്തിന്റെ വിശദീകരണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കബറിലേക്ക് പോയിട്ട് അങ്ങനെ തേടണമെന്നുണ്ടെങ്കിൽ ആ മനസ്സിലാക്കൽ ബാത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കബറിലേക്ക് പോയിട്ട് അങ്ങനെ തേടൽ ആ രീതി മനസ്സിലാക്കുന്നത് അത് ബാത്തിലാണ്. ബാത്തിലാണെന്ന് പറഞ്ഞത് അഹ്ലു സുന്ന വൽ ജമാഅത്തിന്റെ ഇമാമാണെന്ന് ഞാൻ ഇവിടെ പറയുന്നു. ഞാൻ ഇവിടെ അത് അദ്ദേഹം മുജ്തഹിദാണെന്ന് പറയുന്നു, അദ്ദേഹം മുഫസ്സിറാണെന്ന് പറയുന്നു, അദ്ദേഹം മുഹദ്ദിസാണെന്ന് പറയുന്നു. അല്ല എന്ന് തെളിയിക്കാൻ കഴിവുള്ള ഒരൊറ്റെണ്ണം അവിടെ ഉണ്ടെങ്കിൽ പറവാ, ഒരൊറ്റെണ്ണം. അതുപോലെ തന്നെ ആ പറഞ്ഞ ആ വെല്ലുവിളിണ്ടല്ലോ മൻ ഫഹിമ ഹാദാ മിൻ സലഫിൽ ഉമ്മത്തി വലിയ ഇസ്ലാം കബറിലേക്ക് പോയി തേടാമെന്ന് പറഞ്ഞു കൊണ്ടുവാ, നബി സല്ലല്ലാഹു അലൈഹി വെച്ച് തേടാമെന്ന് തേടാമെന്ന് പറഞ്ഞു വാ. അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് ഇവിടെ തെളിയിക്കാൻ കഴിയില്ല. മറിച്ച് ആ ആയത്ത് എന്താ ഉദ്ദേശം എന്നുള്ളത് വ്യക്തമായി തന്നെ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അരയിലേക്ക് പോകണം എന്നുള്ള പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് വ്യക്തമായി തന്നെ ഇമാം ഫഖറുദ്ദീൻ റാദി റഹ്മഹുള്ള അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്, ആ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നു? വലവ് അന്നഹും ഇല്ലരമു അൻഫുസഹും ജാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് ഉദ്ധരിക്കാം ഒറ്റ സെക്കൻഡ് ഇൻഷാല്ലാ ഭാഗം നൽകട്ടെ. ആയത്തിന്റെ ഉദ്ദേശം എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരണം എന്ന് പറഞ്ഞത് പറയണം. അൽ അവ്വലു അൻ ദാലിക തഹാകുമ അത്താഗൂതി ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങള് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് എന്ന് പറയുന്ന മഹാനായ സഹാബി ഈ ആയത്ത് വഫാത്തിന് ശേഷം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? വഫാത്തിന് ശേഷം റസൂലുള്ളാഹിയോട് അപേക്ഷിക്കണം എന്ന് തന്നെയല്ലേ അതിന്റെ അർത്ഥം? വേറെ ആരാ എന്താ എന്താ അർത്ഥം അതിന് കൊടുക്കുക?
വഫാത്തിന് ശേഷവും റസൂലുള്ളാഹിയോട് ഇത് അപേക്ഷിക്കണമെന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തഫ്സീർ പറഞ്ഞാൽ അതിന്റെ അപ്പുറം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ആ അർത്ഥത്തിൽ വിശദീകരിച്ചാൽ എന്ന് വെച്ചാൽ ഈ ഹദീസ് ഈ ആയത്ത് നിലനിൽക്കുന്നു, ഈ ആയത്ത് എനിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ആയത്താണ് എന്ന് റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ വഫാത്തിന് ശേഷവും ഈ ആശയം നിലനിൽക്കുന്നു എന്നല്ലേ പറഞ്ഞത്? പിന്നെ വഫാത്തിന് ശേഷം റസൂലുള്ളാഹിയുടെ ജീവിച്ചിരിക്കുന്നിടത്തേക്കാ പോകല്? വഫാത്തിന് ശേഷം റസൂലുള്ള ജീവിച്ചിരിക്കുന്ന ഹദ്റത്തിൽക്കാ പോകല്? നിങ്ങൾ പറയുന്ന പോലെ പള്ളിയിൽ ഇങ്ങനെ മെഹ്റാബിന്റെ അടുത്തിരിക്കുന്ന അടുക്കാ പോകുന്നത്? റസൂലുള്ള വഫാത്തായി കിടക്കുന്ന ഖബറിന്റെ അടുത്തേക്ക് പോകാം, ഇനി അവിടെ പോവാതിരിക്കുകയും ചെയ്യാം. അകലം എന്ന് പറഞ്ഞാലും റസൂലുള്ള കേൾക്കും, അവിടെ ചെല്ലണമെന്നൊന്നുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ പറയുന്നത്, ഇർത്തക്ക് ബുത്തു അലൽ ഫത്താന്ന് ഞങ്ങൾ പറയുന്നത്. അതാണ് ബഹുമാനപ്പെട്ട ഈ ഇതിന്റെ ആശയം. റസൂലുള്ളാഹിയോട് അപേക്ഷിക്കണമെന്ന ആശയം നിലനിൽക്കുന്നു, അതുകൊണ്ട് ഈ ആയത്ത് എനിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ആയത്താകുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഉസൂലുൽ ഹദീസ് അറിയുന്ന, അത് മാത്രമല്ല എത്ര ഇമാമിങ്ങൾ, നിങ്ങൾ ഇമാം നബവിനെ ഇട്ടിട്ട് ഇങ്ങനെ കള്ള ഇബാറത്ത് വായിച്ചിരുന്നല്ലോ, ബഹുമാനപ്പെട്ട നബവി ഇമാം ശിർക്കാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് തെളിയിക്കാൻ കഴിയാതെ കുടുങ്ങിയില്ലേ നിങ്ങൾ? എന്ന അതേ നബവി ഇമാം അല്ലേ പറഞ്ഞത്? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ചെന്നുകൊണ്ട് അവിടെ ചെന്നുകൊണ്ട് ഇസ്തിഗാസ ചെയ്യണം. ഇത് വംശനിമാ യഖൂലു മാ ഹകാഹുൽ മാവറദിയു വൽ ഖാളി അബു തയ്യിബ് വസായിറു അസ്ഹാബിനാ എന്നിങ്ങനെ തുടങ്ങി അനിൽ ഉസ്ബി മുസ്തഹ്സിനീന എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയാണ്, ഇങ്ങനെ ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്, അതിനെ അംഗീകരിച്ചുകൊണ്ട് ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് അവിടെ വെച്ച് കുന്തുജാലിസൻ എന്ന് പറഞ്ഞ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ഈ ആയത്ത് അവിടെ ഓതുകയും വഖദ് ജിഅതുക മുസ്തഗ്ഫിറൻ ലിദംബി മുസ്തഷ്ഫിഅൻ ബിക ഇലാ റബ്ബി എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളെ കൊണ്ട് അല്ലാഹുവിനോട് തങ്ങളോട് ശഫാഅത്ത് തേടിയും കൊണ്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് ഇവിടെ പറയൽ നല്ലതാണ് എന്ന് ഇമാം നബവി പറഞ്ഞത് ശിർക്കാണെന്ന് നിങ്ങൾ പറയില്ലേ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? അത് ശിർക്കാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? മാത്രമല്ല അതേ ആശയം തന്നെയല്ലേ ഇബ്നു കസീർ തങ്ങൾ പറഞ്ഞത്? ഇബ്നു കസീർ ശിർക്കാ പറഞ്ഞത്. അതുകൊണ്ട് ഇതൊക്കെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് മനസ്സിലാക്കിയ ആശയാണ് ആ പറഞ്ഞതൊക്കെ. പിന്നെ ഉസൂലുൽ ഹദീസ് മനസ്സിലാക്കിയിട്ട് മൂപ്പര് പറഞ്ഞതാ 11 ആളുകൾ പറഞ്ഞത് വായിക്കുന്നു അറിഞ്ഞു. സുബ്ഹാനല്ലാഹ്, എന്തപ്പ വായിക്കാൻ പോണെന്ന് വിചാരിച്ചാണ്. എന്നിട്ട് പറഞ്ഞു ലഈഫ് 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 എന്ന് പറഞ്ഞാൽ സ്വീകരിക്കില്ല മൗലവി. ലഈഫ് എന്ന് പറഞ്ഞതിന്റെ കാരണം വിവരിക്കണം, ആ കാരണം ശരിയല്ല എന്നാ പറഞ്ഞത്, മനസ്സിലായോ? ലഈഫ് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കില്ല. അഹമ്മദ് ബിൻ ഹംബല്, യഹ്യ ബിൻ മുഅ്മിൻ പോലെയുള്ള പ്രഗത്ഭരായ ആളുകൾ, എത്രത്തോളം ഇമാം ഷാഫി പോലും അവരിൽ നിന്ന് ഹദീസ് പഠിക്കാറുണ്ടായിരുന്നു. അബ്ദുൽ മജീദ് ബിൻ അബ്ദുൽ അസീസ് ബിൻ അബി റവാദ് എന്ന ആളിൽ നിന്ന് ഇമാം ഷാഫി തങ്ങൾ പോലും പഠിക്കാറുണ്ടായിരുന്നു. അത്രയും വലിയ ആ തിക്കത്തായ വിശ്വസ്തനായ ആള്, വിശ്വസ്തനാണെന്ന് ഇവരൊക്കെ പറഞ്ഞ ആള്. അതിനെ സംബന്ധിച്ച് പിൻകാലത്ത് ചില ആളുകൾ പിന്നെ ലഈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ലഈഫാണെന്ന് പറഞ്ഞതിന്റെ കാരണം വിവരിക്കണം, അപ്പോഴാ തിരിയ. കാരണം വിവരിച്ചു നോക്കുമ്പോ അത് കാരണമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിന് ഇർജ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത് കണ്ടിട്ടുണ്ടോ സുഹൈൽ മൗലവി? ഇബ്നു ഹജർ തങ്ങൾ എന്താ പറഞ്ഞത്? ഹാഫിദ് തങ്ങൾ പറയുന്നു അതുകൊണ്ട് ഇദ്ദേഹത്തിൽ ഇർജ ഉണ്ടെന്നും ചിലപ്പോൾ ഖത്അ സംഭവിക്കാറുണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ട് പിന്നീട് ഇബ്നു ഹിബ്ബാൻ മത്രൂഖുൻ, ഇയാളെ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് തെറ്റാണ്. മത്രൂഖാണെന്ന് പറഞ്ഞത് നിലനിൽക്കില്ല. അഫ്റത ആ പറഞ്ഞത് അമിതമായി പോയി. സ്വീകരിക്കേണ്ട മഹാനാണ്, സ്വീകരിക്കാൻ പറ്റിയ ആളാണ്, സ്വീകരിക്കാൻ പറ്റിയ ആളാണ്. മത്രൂഖാണെന്ന് പറയാൻ പറ്റില്ല. ഇതാണ് സുഹൈലെ സുഹൈൽ മൗലവി ഇബ്നു ഹജർ ഹാഫിദ് പറഞ്ഞത്. എന്ത് പറയാനുണ്ട്? അതാ പറഞ്ഞത് എ ബി സി ഡി അറിയില്ല എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അലിഫ്ബാ അറിയില്ല. അതൊക്കെ സാധാരണ പ്രയോഗിക്കുന്ന പദ, ഇതൊന്നും ഇതൊക്കെ പിടിച്ചു തൂങ്ങാന്നല്ലാതെ ഒരു കാര്യം ചോദിക്കാൻ കഴിയേണ്ട നിങ്ങൾക്ക്, ഒരു കാര്യം ചോദിക്കാനും കഴിയുന്നില്ല, ചോദിച്ചതിനൊന്നും മറുപടി പറയാനും കഴിയുന്നില്ല. നിങ്ങൾക്ക് തകർന്നില്ല ഇവിടെ മക്ക മുശരിക്കുകളുടെ വിശ്വാസം പൊളിഞ്ഞു, നിങ്ങൾക്ക് അത് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ റുബൂബിയത്ത് ഇവിടെ പിന്നെ മഹാന്മാര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ മുഅ്ജിസത്ത് കറാമത്ത് ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിഷയാവതരണത്തിൽ വളരെ കൃത്യമായി പറഞ്ഞു, തൊടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന് ശേഷവും ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, അത് റസൂലുള്ളാഹിക്ക് കഴിയുമെന്ന് റസൂലുള്ളാഹി പറയുന്നു. സുഹൃത്തുക്കളെ, ഇപ്പോ 9
ചോദ്യവും ഒമ്പത് ഉത്തരവും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചോദ്യത്തിനുള്ള അവസാന അവസരമാണ്. ഒരവസരം കൂടി ഉത്തരം പറയാനും അവശേഷിക്കുന്നുണ്ട്. അതിനുശേഷം അവലോകനമോ മറ്റോ ഇല്ല എന്ന് ആദ്യമേ നമ്മൾ തീരുമാനിച്ചതാണ്. സ്വന്തം ക്ലാസ് റൂമുകളിലൂടെ അത് നടത്താവുന്നതാണ്. ചോദ്യം ചോദിക്കാനുള്ള അവസാന ചാൻസ് ഉപയോഗപ്പെടുത്തുന്നതിന് മുജാഹിദ് വർഷത്ത് നിന്നുള്ള ആളുകൾ വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാ. അപ്പൊ മുസ്ലിയാര് നഫീസത്ത് മാല വിട്ട് അല്ലേ, നാട്ടുകാരെ കൊണ്ട് മുഴുവനും പാടിക്കോളി പെണ്ണുങ്ങള് ഗർഭിണിയായിട്ടുള്ള ആളുകള് പഴയ കാലത്ത് അങ്ങനെ ആക്കിയിരുന്നു ഇങ്ങനെ ആക്കിയിരുന്നു വിളിച്ചോ മമ്പർത്ത തങ്ങളെ വിളിച്ചോ എന്നൊക്കെ പറയണ രാഗം പാടിയിരുന്ന മൊയിലേക്കന്മാര് നഫീസത്ത് മാല പാടിപ്പിച്ചിരുന്ന മൊയിലേക്കന്മാര് പറയാണ് ആ ഈജിപ്തിലല്ലേന്ന്, നിങ്ങളെ മാല കെട്ടുകെട്ടിയോ സലാം വാക്കം ഇയ്യന്നെ എത്രപ്പോഴും തിന്നുണ്ട് മാല പാടിയിട്ട് ഇല്ലേ, ഇല്ലേ തിന്നിട്ടില്ലേ. അപ്പൊ ഇപ്പൊ അത് പോയല്ലേ, ആ മാല പോയി, മാല പോയി. അപ്പൊ അതാണ് ചോദിക്കണ സലാം ബാക്കവിയോട് ചോദിക്കുന്നത് അതാണ്, സലാം ബാക്കവിയോട് ചോദിക്കുന്നത് അതാണ്. പിന്നെ ആസിമിന് പെർക്കിയ അവിടെ മൊയിലിയർ ഭയങ്കരത്തിൽ പറഞ്ഞു ആസിമിന് പെർക്കിയ കൊണ്ടുവന്നു സിംഹാസനം കൊണ്ടുവന്നു കൊണ്ടുവന്നോട്ടെ കൊണ്ടുവന്നത് അല്ല, മുജാഹിദുകൾ പറയുന്നത് പോലെ അള്ളാഹുവിനോട് തേടി ഇസ്മുല്ലാദം. അതെ, അദ്ദേഹത്തിന് ഇസ്മുല്ലാദം അറിയുമായിരുന്നു. അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അതാണുള്ളത്, മൊയിലേരെ മനസ്സിലാക്കിക്കോ, ഞങ്ങളും പറയുന്നത് അള്ളാഹിനോട് തേടാനാ, നിങ്ങൾ അതല്ല ചെയ്യണത്. നിങ്ങള് മമ്പുറത്ത തങ്ങളോടും മൊനമ്പത്തെ ചേച്ചിയോടും കുപ്പസാബിയോടും പേരുള്ളതും പേരില്ലാത്തതുമായ സാകലതിനോടും തേടുന്നു. പിന്നെ നിങ്ങൾക്ക് ഭയങ്കര മറഞ്ഞ വഴി, ആക്ച്വലി നിങ്ങളിത് മറഞ്ഞ വഴിയല്ല, നിങ്ങളത് ഈ മറഞ്ഞ വഴിയല്ല വളഞ്ഞ വഴിയാണ്. നാട്ടുകാരെ പറ്റിച്ച് തിന്നാൻ വേണ്ടിയിട്ട് ദാരുമ്യൊക്കല്ലേ, ഈ ഇടിയങ്ങര ഷെയ്ഖിന്റെ അപ്പ വാണിമ കയ്യുള്ളവനക്ക് കയ്യില്ലാത്തപ്പോ കാലില്ലാത്തപ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പ നിങ്ങൾ ഉണ്ടാക്കി തിന്നിട്ട് അതിന്റെ ഹറാമിൽ നിന്ന് വളർന്നു വരുന്ന ദാരുമികൾക്ക് നന്ദി ദാറുസലാം കോളേജ് നടത്തുന്ന അതിന്റെ വരുമാനം കൊണ്ട് ആ വരുമാനം കൊണ്ട് വിരിഞ്ഞിറങ്ങുന്ന ദാരുമിമാർക്ക് ന്യായീകരിക്കേണ്ടി വരും, ന്യായീകരിക്കേണ്ടി വരും. ഇത് മറഞ്ഞ വഴിയല്ല മറിച്ച് വളഞ്ഞ വഴിയാണ്. ലോകത്തുള്ള കേരളത്തിലുള്ള മുസ്ലിങ്ങളെ മുജാഹിദുകൾ ഈ ഖിയാമത്ത് നാൾ വരെയും മുജാഹിദുകൾ ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ ഈ ശിർക്ക് ജനങ്ങൾക്ക് പറയുക തന്നെ ചെയ്യും, പറയുക തന്നെ ചെയ്യും. ഇനി ഞങ്ങൾ പറയുന്നു, അതെ, ജാറങ്ങൾ കെട്ടിപ്പടുത്തുകൊണ്ട് അള്ളാഹു അല്ലാത്തവരിലേക്ക് നിങ്ങൾ ജനങ്ങളെ വിളിക്കുന്നു. എന്നാൽ കേട്ടോ, ഔലിയാക്കന്മാരുടെ മഹത്വം പറഞ്ഞുകൊണ്ട് മഴക്ക് വേടി തേടിയിരുന്ന ഒരു വിഭാഗം ആളുകളെ ദാനിയേൽ പ്രവാചകന്റെ കബറ്, അതെ, ആസാറുകൾ കൊണ്ട് അതുപോലെ തന്നെ അവശിഷ്ടങ്ങൾ കൊണ്ട് ബറക്കത്തെടുത്തിരുന്ന അതേ ആളുകളെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു എന്തുകൊണ്ടാണ്, നിങ്ങൾ പറയണം. എന്റെ ചോദ്യമാണ് വിദായവ നിഹായയിൽ സനദോടുകൂടി വന്നിട്ടുള്ള ചരിത്ര സംഭവം. ഉമർ റളിയല്ലാഹു അൻഹു 30 കുഴികൾ ഉണ്ടാക്കി, അത് മുഴുവൻ, അതെ, ആരും അറിയാതെ മൂടി, ആ അവശിഷ്ടങ്ങൾ മുഴുവൻ മൂടി ദാനിയേൽ പ്രവാചകന്റെ ഇറാഖിലുള്ള ഖബറ്. എന്താണ്, ആരുടെ ദീനാണ് സഹാബത്തിന്റെ ദീന്, മനസ്സിലാക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തുത്തിരിക്ക, എന്തെങ്കിലും ഒരു ആധാറ് കിട്ടാൻ വേണ്ടി കാത്തുത്തിരിക്കാണ്. പിന്നെ നിങ്ങൾ കയ്യും കാലും ഇവിടെ ഇതിൽ പറഞ്ഞു, കയ്യും കാലും ആവും ഔലിയാക്കന്മാര്, കയ്യാവും കാലാവും കണ്ണാവും, ആയിക്കോട്ടെ. ഔലിയാക്കന്മാര് വിളിച്ചു ചോദിക്കും, നിങ്ങളോട് ആരെ പറഞ്ഞു ചോദിക്കാൻ ഔലിയാക്കന്മാരോട്, ഏത് ഹദീസിലാണുള്ളത്? അങ്ങേല ആലിക്കുട്ടിയാലിക്ക് 10 മക്കളും 2 ഭാര്യമാരുണ്ടെങ്കിൽ അയാൾക്കല്ലേ മൊയിലേറെ, നിങ്ങക്കെന്തായി ആരാന്റെ ഇത് നോക്കിയിട്ട് അതിനെന്തിനാ നിങ്ങൾ തേടുന്നത്? നിങ്ങളെ തേട്ടം അത് ശിർക്കാണ്, അള്ളാഹുവിനോട് മാത്രമാണ് തേടേണ്ടത്. എവിടെയും ആസിബിന് വർഖിയ തേടിയത് അള്ളാഹുവിനോടാണ്.
അതൊന്നും മിണ്ടാണ്ട് ആ ഫൗജിയാമ്മ കൊണ്ടന്നില്ലേ കൊണ്ടന്നില്ലേ എങ്ങനെ കൊണ്ടെന്ന് തേടി, അള്ളാഹുവിനോട് തേടി. അവിടെയും അള്ളാഹുവിനോട് തേടുവാനാണ് പറയുന്നത്. അതല്ലാതെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഉമർ റളി അള്ളാഹുവിന്റെ ദീനാണോ അതോ അതോ ഉമർ റളി അള്ളാഹുവിന്റെ ദീനാണോ അതോ ഇറാഖിലെ ഇറാഖിലെ ആ പട്ടണത്തിൽ അമ്പിയാക്കളുടെ അസാറുകൾ കൊണ്ട്. അൽഹംദുലില്ലാ, എന്താ പോയി കേട്ടത്? സംവാദാണത്. എന്തായാലും അൽഹംദുലില്ലാ, എല്ലാവർക്കും ബോധ്യപ്പെടുത്തി കൊടുത്ത്. സുഹൈല യൂസഫ് കൈ ഓക്കി ഓക്കി ഇതിനൊന്നും ഒഴിവാക്കി കിട്ടുക, ഒരുപാട് ഒപ്പന റൈസ് ഹാൻഡ് ഒഴിവാക്കി. മോലവിമാര് കുടുങ്ങിയെന്ന് കണ്ടപ്പോ ഒരു സാധുവിനെ കൊണ്ടുവന്നിട്ട് സലാം ബാക്കബി ഇജ്ജി തിന്നിട്ടില്ല എന്നൊക്കെ ചോദിക്കണ ഒരു പടുവിനെ കൊണ്ടുവന്നിട്ട് കലക്കാന്ന് വിചാരിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്ര ദയനീയമായ പരാജയം ഏറ്റുവാങ്ങി നിങ്ങൾ തന്നെ ഇങ്ങനെ വിളിച്ചു പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? സംഗതി ആളുകൾക്കൊക്കെ തിരിഞ്ഞു. നിങ്ങൾ ഇത്ര ദയനീയമായ പരാജയത്തിലാണ്, ചോദിക്കാൻ നിങ്ങൾക്കില്ല, ഉത്തരം പറയാൻ നിങ്ങൾക്കില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോ ഈ ഒരു സാധുവിനെ കൊണ്ട് എന്തൊക്കെ വിളിച്ചു പറയിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ട് ഈ ജനങ്ങളെ കൊണ്ട് ചിരിപ്പിച്ചത് എന്തിനാ? വല്ലാത്ത രസമായി പോയി. ഏതായിരുന്നാലും നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒറ്റൊന്നിന് മറുപടി പറയാൻ സാധിച്ചില്ല, രണ്ടെണ്ണത്തിന് മറുപടി പറഞ്ഞു കിട്ടിയ അൽഹംദുലില്ല. അതോടുകൂടെ സമ്മതത്തോടുകൂടെ ചോദിക്കാമെന്നും സമ്മതത്തോടുകൂടെ ഈ വക കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഇതിനുണ്ടെങ്കിൽ അത് മറ്റുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളാവുന്നതൊക്കെ മറ്റുള്ളവരിലേക്ക് ചേർക്കുന്നതിൽ ഒരു ശിർക്കുമില്ല എന്നും ഇവർ സമ്മതിച്ചു. അതുപോലെ മറ്റുള്ളവർക്ക് കഴിയുന്ന കാര്യങ്ങൾ, മനുഷ്യന്മാർക്ക് കഴിയുന്ന കാര്യങ്ങൾ അവരോട് ചോദിക്കാം എന്ന് പറഞ്ഞു. റസൂലുള്ളാഹിക്ക് കഴിയുന്ന കാര്യങ്ങൾ ചോദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ആ ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ റസൂലുള്ള പൊറുക്കലിനെ തേടുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് തൊടാൻ കഴിഞ്ഞില്ല. ഞാൻ ഓതി വെച്ച ഹദീസിനെ തൊടാൻ കഴിഞ്ഞില്ല. തൊടാൻ ഞാൻ അങ്ങനാക്കും ഇങ്ങനാക്കും എന്നൊക്കെ പറഞ്ഞു വന്ന ആൾക്ക് അതിനെ സംബന്ധിച്ച് ഒരക്ഷരം മിണ്ടാൻ ഞാൻ കാര്യമായി ഉസൂലാണ്ട് പറഞ്ഞു കൊടുത്തപ്പോ മിണ്ടാൻ കഴിഞ്ഞില്ല. അൽഹംദുലില്ലാ. അതുപോലെ മുഅ്ജിസത്ത് കറാമത്ത് സംബന്ധിച്ച് ഞങ്ങളുടെ വിഷയാവതരണത്തിൽ വളരെ വിശദമായി പറഞ്ഞു. അള്ളാഹു മഹാന്മാർക്ക് പ്രത്യേകമായ കഴിവ് കൊടുക്കും. നിങ്ങൾക്കറിയോ, നിങ്ങളുടെ നേതാവ് ഷൗക്കാനി പോലും പറഞ്ഞത് അള്ളാഹു ഇഷ്ടദാസന്റെ കൈയാകും കാലാകും എന്ന് പറഞ്ഞാൽ അള്ളാഹു അവർക്ക് പ്രത്യേക പ്രകാശം നൽകുമെന്ന് മറ്റൊരു ഹദീസിലുണ്ടല്ലോ. ഇതിന്റെ അർത്ഥം ആ പ്രകാശം കിട്ടിയ കൈകാലുകൾക്ക് അതില്ലാത്തവർക്കുള്ള പ്രത്യേക കഴിവുകൾ ഉണ്ടാകും. അങ്ങനെ എന്നെ മുഴുവനും നൂറാക്കണമെന്ന് പറഞ്ഞാൽ ആ മുഴുവനും നൂറായി മാറിയ മഹാന്മാർ മലക്കുകളുടെ സ്ഥാനത്തായിരിക്കും. മലക്കുകളെ പോലെ പാറിക്കളിക്കാൻ അവർക്ക് കഴിയും. അവവിധത്തിലുള്ള കഴിവ് അള്ളാഹു അവർക്ക് കൊടുക്കും. അള്ളാഹു കൊടുക്കും എന്ന് ഷൗക്കാനി പോലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കറിയോ. അതുകൊണ്ട് ആ കഴിവിൽ പെട്ടതാണ് മഹാന്മാരായ സാലിഹീങ്ങളായ ആളുകളോട് ഞങ്ങൾ ചോദിക്കുന്നത്. ആ ചോദിക്കുന്നത് അള്ളാഹു ഫി ഔനിൽ അബ്ദി മാദാ കാനിൽ അബ്ദു ഫി ഔനി അഖീഹി. അള്ളാഹു അവന്റെ ഒരു മനുഷ്യൻ അവന്റെ ഇഷ്ടദാസിനെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം അള്ളാഹു അവനെ സഹായിച്ചു കൊണ്ടിരിക്കും എന്ന ഇനത്തിൽ ഈ സഹായങ്ങളെല്ലാം പെടുന്നു എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരുടെ സഹായിയാണ്, മറ്റ് മുഅ്മിനീങ്ങളൊക്കെ സഹായിയാണ്. ഉമൂമു മൻ മളാ വ മൻ ബഖിയ, കഴിഞ്ഞു പോയവരും ശേഷിക്കുന്നവരും ഒക്കെ അള്ളാഹുവിന്റെ ആ ഇഷ്ടദാസന്മാരൊക്കെ മുഅ്മിനീങ്ങളുടെ സഹായിയാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം റസൂലുള്ളാഹിയോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ ഈ ആയത്ത് ജീവിതകാലത്തും വഫാത്തിന് ശേഷവും സഹായം തേടാൻ നമ്മോട് പഠിപ്പിക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി തെളിഞ്ഞു. നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾ, സൃഷ്ടാവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ മനുഷ്യരോട് ചോദിക്കാൻ പറ്റുമോ? വളരെ കൃത്യമായി അതിന് മറുപടി പറഞ്ഞു. ആകെ 3 ചോദ്യം ചോദിച്ചിട്ട് വളരെ കൃത്യമായി ഞങ്ങൾ അതിന് മറുപടിയും പറഞ്ഞു. ചോദിക്കാൻ തന്നെയല്ല സാധുക്കൾക്ക്. പിന്നീട് നിങ്ങൾ ചോദിച്ചു മറഞ്ഞ മാർഗത്തിൽ ഇസ്തിഗാസ നടത്തി എന്നതിന് വല്ല തെളിവുമുണ്ടോ എന്ന് ചോദിച്ചു. പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ച ഹദീസ് അങ്ങോട്ട് ഓതിയപ്പോ മിണ്ടുന്നില്ല. ഈ ആയത്തിന് ഇബ്നു അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞ ആ വിശദീകരണം പറഞ്ഞപ്പോൾ പിന്നെ മിണ്ടാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് കേൾക്കണോ ഇനി എത്രയുണ്ട്? കണ്ണങ്ങോട്ട് വീണു പോയപ്പോൾ കണ്ണ് സുഖാക്കാൻ ഭൗതിക കാരണത്തിൽ പോകേണ്ടത് ഡോക്ടർ അടുത്തേക്കാണ്. എന്റെ കണ്ണ് പോയെന്ന് പറഞ്ഞ് റസൂലുള്ളാഹിയുടെ അരികിലേക്ക് വരുന്നു. എത്ര
എത്ര ഹദീദുകളുണ്ട്, അബൗദിക രൂപത്തിലല്ലേ ഈ സഹായം. ഇതൊക്കെ റസൂലുള്ളാഹി അംഗീകരിക്കുന്നു. ഇങ്ങനെ എത്ര എത്ര ഹദീദുകൾ വെള്ളമില്ലാതെ ആയപ്പോൾ റസൂലുള്ളാഹിയുടെ അടുത്ത് വരുന്നു, വെള്ളം കൊടുക്കേണ്ടത് അള്ളാഹല്ലേ, വെള്ളം കൊടുക്കുമ്പോ റസൂലുള്ളാഹിക്ക് റസൂലുള്ളാഹിയുടെ കഴിവിൽപ്പെട്ടതാണോ? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യല്ല, കയ്യിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചുകൊണ്ട് അവരെ സഹായിക്കുന്നു. ശത്രുവിന് കാണിച്ചു കൊടുത്തതോ വെല്ലുവിളിയോ അല്ല, മുഅ്മിനീങ്ങളെ സഹായിക്കുന്നു. ഇങ്ങനെ അബൗദിക രൂപത്തിൽ എത്ര എത്ര സഹായങ്ങൾ മഹാന്മാരായ സഹാബത്ത് ചോദിച്ചു, റസൂലുള്ളാഹി അവിടെ ഒക്കെ ഉത്തരം ചെയ്തു, അവർക്ക് സഹായം ചെയ്തു കൊടുത്തു. എത്രയോ കൃത്യമായ തെളിവുകൾ ഞങ്ങൾ കൃത്യമായി മറുപടി പറഞ്ഞു. അതുപോലെ ബഹുമാനപ്പെട്ട ഏതെങ്കിലും സഹാബി ഈ വിധത്തിൽ ഇതിനെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചതിന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ, ഞാനത് അങ്ങോട്ട് വായിച്ചപ്പോ ചിലര് വാറോല എന്നൊക്കെ എഴുതുന്നുണ്ടല്ലോ, പിന്നെ മിണ്ടുന്നത് കേട്ടില്ലല്ലോ. എന്തേ ആ ഹദീസിനെ സംബന്ധിച്ച് ഏതായാലും വളരെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ 10 സെക്കൻഡ് കൂടി ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ബാക്കി ഉസ്താദിന്, ഇപ്പൊ കുഴപ്പമില്ല. വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ പരിപാടി അവസാനിച്ചിരിക്കുകയാണ്. അവസാനത്തെ ഒരു ഇടപെടൽ ഉപയോഗിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് വ്യക്തിപരമായി